കൊച്ചിയിലെ ഒരുപക്ഷെ ഏറ്റവും വില കുറഞ്ഞ് വിൽക്കുന്ന ചായക്കടയാവും. സാധനങ്ങൾ ഇവിടെയാണ് ഏറ്റവും വില കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ളത്. ഫോർട്ട് കൊച്ചിയിലെ ചെറിയ വലിയ രുചികൾ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ പോക്കറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല രുചിയുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഫോർട്ട് കൊച്ചിയിലെ നല്ല ചെറിയ കുറെ വലിയ രുചികൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഫോർട്ട് കൊച്ചിയിലെ ചെറിയ വലിയ രുചികൾ ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഫെറിയിലാണ് പോകുന്നത്. വൈപ്പിനിൽ നിന്ന് ഫെറിയിൽ പോകുന്നു. അതാണ് കുറച്ച് എളുപ്പം. അധികം തിരക്കൊന്നും ഇല്ലാതെ, വഴിയുടെ ആ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിൽ ചെന്ന് നല്ല രുചികളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ. വാ. ഫോർട്ട് കൊച്ചിയിലെ ചെറിയ വലിയ രുചികളെന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ പോക്കറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല രുചിയുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കൂടെ ഇന്നുള്ളത് നിഖിലാണ്. നിഖിലിന് ചെറിയൊരു ബ്ലോഗുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആൾ ആക്റ്റീവാണ്. ഇദ്ദേഹം അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് കണ്ടിട്ട് ഉണ്ണി എന്നോട് പറഞ്ഞതാണ്. ഉണ്ണി വരുന്നുണ്ട് വൈകിട്ട് വേറൊരു വീഡിയോയിൽ, നമ്മൾ ഒന്നിച്ചുണ്ടാവും. OMKV ഉണ്ണി, പുള്ളി അറിയാത്തവരുണ്ടോ അല്ലേ. അപ്പോൾ നിഖിലിനെ കണ്ടോ. അപ്പോൾ നമസ്കാരം. ഞാനും ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ആളാണ്. എനിക്കൊരു കുഞ്ഞു ചാനലുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. നമ്മൾ രാവിലെ തന്നെ നിമിത് ടീ സ്റ്റോളിലാണ് പോകുന്നത്. നിമിത് ടീ സ്റ്റോളിൽ 30 രൂപയായി താഴെ ചിലവാക്കി നമുക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാം. അവിടെ വെറൈറ്റിയും ഉണ്ട് ഇഷ്ടംപോലെ. വൈകുന്നേരം മസാല ദോശ കിട്ടും, വൈകുന്നേരം അത് ഉണ്ണിയുടെ കൂടെ നമ്മൾ മസാല ദോശ കഴിക്കും. ഇപ്പം പോയി രാവിലത്തെ പ്രഭാത ഭക്ഷണം കാണാം. അത് കഴിഞ്ഞിട്ട് മറ്റ് ചെറിയ വലിയ രുചികൾ എന്തുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്ക് വീഡിയോയിൽ, ഇതേ വീഡിയോയിൽ വരുന്നതാണ്. നമുക്കിപ്പോൾ പോയാലോ, പോവാം. നമ്മൾ നിമിത് ടീ സ്റ്റോളിൽ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിന് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷേ ബൈക്കിനൊക്കെ ആണെന്നുണ്ടെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാർക്ക് ചെയ്യാം. കാറിന് നമ്മൾ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് പോയി കഴിച്ചോ. ചെറിയൊരു ചായക്കട, ചായക്കട എന്ന് തന്നെ പറയാം. നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ചായക്കട എന്നാണല്ലോ പറയണ്ടേ. കൊച്ചിയിലെ ഒരുപക്ഷെ ഏറ്റവും വില കുറഞ്ഞ് വിൽക്കുന്ന ചായക്കടയാവും. സാധനങ്ങൾ ഇവിടെയാണ് ഏറ്റവും വില കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ളത്. കാരണം 30 രൂപയെ താഴെ നമുക്ക് കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടും 2 രൂപയ്ക്കാണ് കടികളൊക്കെ രാവിലെ കിട്ടുക. അപ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ കഴിച്ചു നോക്കാം. ചെറിയ ഉണ്ണി പരുവത്തിലുള്ള ആലുബോണ്ടയുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഇഡ്ഡലികളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂരികൾ, പിന്നെ വട. തുളയില്ലെന്ന് പറഞ്ഞ ആരും കംപ്ലയിൻറ്റ് ചെയ്യേണ്ട, തുളയുള്ള വട തന്നെയുണ്ട്. നമുക്ക് എന്ത് വേണേലും കഴിക്കാം. കഴിച്ചിട്ട് സന്തോഷമായിട്ട് പൈസ കൊടുത്ത് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് പോവുകയും ചെയ്യും. ആരെ ഇഷ്ടപ്പെട്ടോ ഇവിടെ? അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ എല്ലാരും കൂടെ വരുന്നത്. സ്ഥിരം വരും അല്ലേ? പുറത്തുനിന്ന് വരെ ആൾക്കാർ വരാറുണ്ട്. ചീപ്പ് ആൻഡ് ബെസ്റ്റ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി. കഴിക്കുന്നത് തന്നെയാണോ പറയാനുള്ളത്? നല്ല ഭക്ഷണം കുറഞ്ഞ വിലയിൽ. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ ഉണ്ണിപ്പൂരികളുണ്ടെന്ന്. ദേ ചെറിയ ചെറിയ പൂരികള്, അത് ഞാൻ മേടിച്ചു. അതുപോലെ തന്നെ നിഖിൽ മേടിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഇഡ്ഡലികൾ, ഇഡ്ഡലി കഷ്ണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടെ തുളയുള്ള വട. അപ്പോൾ ഇഡ്ഡലിക്കാണെന്നുണ്ടെങ്കിൽ സാമ്പാറും ഉണ്ട്, ചമ്മന്തിയും ഉണ്ട്. പൂരിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയില്ലേ, പൂരിയുടെ കറി, ബജി എന്നൊക്കെ പറയുന്നത് കിഴങ്ങറി, അത് തന്നെ. ആ കൂടെ നമ്മൾ ആലു ബോണ്ട, ഉണ്ണി ആലു ബോണ്ട, അതും വരുന്നുണ്ട്. അത് റെഡിയാവുന്നുള്ളത് ചേട്ടൻ അപ്പുറത്തൊന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതേന്ന് പിടിച്ച് തുടങ്ങാം. അത് റെഡിയാകുമ്പോൾ ഇത് നമ്മൾ കഴിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടല്ലോ. ലേശം പുളിയുള്ള ടൈപ്പ് ചമ്മന്തിയാണത്. അതുപോലെ സാമ്പാർ, സാമ്പാർ നല്ല ചൂടുള്ളൂ, ഒരുപാട് തിക്കല്ല, എന്നാൽ പോലും
നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വട കണ്ടോ, ലേശം തണുത്തുപോയി വട, നമ്മൾ വൈകി വന്നുകൊണ്ടാണ്. ഇത് നമ്മുടെ പാനിപ്പൂരിയുടെ പൂരി പോലത്തെയാണ്. പൂരി കണ്ടാൽ അത്രയും സൈസേ ഉള്ളൂ. ആ പാനിപ്പൂരി പോലെ കറ കറ എന്ന് പറഞ്ഞ് മുട്ടിപ്പോകത്തില്ല, അല്ല പൊട്ടിപ്പോകത്തില്ല. ചൂട് ബോണ്ട, ആ അതുണ്ട്, ചൂട് ബോണ്ടേ മൂന്ന് ആലു ബോണ്ട. അപ്പോൾ നമുക്ക് ഉണ്ണിപ്പൂരി ആ ഉരുളക്കിഴങ്ങ് കറിയിൽ അങ്ങോട്ട് മുക്കി ആ ഒരു സ്വല്പം ഉരുളക്കിഴങ്ങ് കൂടെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇത് കണ്ട, ഇതാണ് കൊള്ളാം, നല്ല ഫുഡാണ്. 10 പൂരിക്ക് 20 രൂപ, അതായത് ഒരു പൂരിക്ക് 2 രൂപ. ഇതിന് ചമ്മന്തി ഒഴിക്കാറുണ്ടോ? അച്ചാറാണ്, അച്ചാറും കൂട്ടും. ഇതിന് അച്ചാറല്ലേ, അച്ചാറാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ അച്ചാറ് തേണ്ടി വന്നിട്ടുണ്ട്, അത് അതിൻ്റെ പുറത്തോട്ട് നമ്മളങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് അച്ചാറിൽ നന്നായിട്ടൊന്ന് ചാലിച്ചെടുത്ത ഉണ്ണി ബോണ്ട നല്ല ചൂടുമാണ്. അച്ചാറിൻ്റെ ആ പുളി, ആലു ബോണ്ടയുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ നിറവും കൊള്ളാം. അതിൻ്റെ കൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഇങ്ങനെ സന്തോഷമായിട്ട് പൂരി കഴിക്ക് കഴിക്ക് കഴിക്ക്. ഞാൻ ആസ്വദിച്ചിരുന്നു കഴിക്കണം. നമ്മൾ ഈ പൂരി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിഖിലിൻ്റെ ഒരു ഇഡ്ഡലി ഇങ്ങനെ ഇസ്ക്കാം. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തു വരണം. അത് എന്താ നിഖിൽ പറഞ്ഞ പോലെ സാമ്പാറിലൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കാം. നിഖിൽ സാമ്പാർ എടുക്കുകയാണെങ്കിൽ ചേരാ, എടുത്തു എടുത്തു. ചെറുപുളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി, ആ കൂടെ സാമ്പാറിന്റെ ആ തനി നാടൻ സാമ്പാറിന്റെ രുചി. എന്താ പോരെ മതിയല്ലോ. ഇവിടെ ഈസ്റ്റോ ടേസ്റ്റ് മേക്കേഴ്സോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതേപോലെ തന്നെ വെള്ളം ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പാചകം ചെയ്യുന്നതാണ്. കുടിക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കിട്ടും, ചൂടുവെള്ളം കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. ചൂടുവെള്ളം കിട്ടില്ലേ? ചൂടുവെള്ളം കിട്ടും, ആ ചൂടുവെള്ളം, പച്ചവെള്ളം അല്ല ചൂടുവെള്ളം മാത്രം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പഴയ സ്പ്രിൻ്റുണ്ട്. പിന്നെ എന്താണ് പോപ്സ് സോഡ, പോപ്സ് സോഡ, പോപ്സ് സോഡ പറഞ്ഞു തരുമോ? ഏതൊക്കെ ഫ്ലേവറാണ് ഉള്ളത്? 6-7 ഫ്ലേവറുണ്ട്. ഇതൊക്കെയാണ് പോപ്സ് സോഡ എന്ന് പറയുന്നത്. ഗ്രേപ്സ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ലെമൺ ഉണ്ട്, മാംഗോ ഉണ്ട്. നമുക്ക് ഏത് വേണേലും. ജീരകം ഉണ്ടോ? ആ അന്നാ എനിക്കൊരു ജീരകം തന്നെ, ഞാനൊരു ജീരക സോഡ കുടിക്കാം. ജീരക സോഡയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ്, എനിക്കിഷ്ടമാണ്. ജീരക സോഡ തീർന്നു പോയെന്ന് പറഞ്ഞാൽ അതിന് പകരം ഐസ്ക്രീം സോഡ ഉണ്ട്. ഐസ്ക്രീമിന്റെ ഫ്ലേവർ, അതായത് വാനില ഫ്ലേവറുള്ള സോഡ ആയിരിക്കണം. വാനിലയാണോ ഫ്ലേവർ? വാനില, വാനില, വാനില. അപ്പൊ നമുക്ക് വാനില കുടിക്കാം അല്ലേ. ഈ ആലുബോണ്ടയുടെ രുചി എന്ന് പറഞ്ഞാൽ ആ മാങ്ങ അച്ചാറിൻ്റെ പുളിയും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, ആ അതുപോലെ ആ എരിവ്, അതാണ് ആലുബോണ്ടയുടെ ഒരു എടുത്തു പറയത്തക്ക രുചി എന്ന് പറയാം. ഞാൻ വാനില മേടിച്ചു, നിഖിൽ ഗ്രേപ്പ് സോഡ. എനിക്ക് ഇഞ്ചി സോഡ കിട്ടുകയായിരുന്നല്ല, ഇഞ്ചി സോഡ അല്ല ജീരക സോഡ കിട്ടുകയായിരുന്നെ, അതായിരുന്നു കൂടുതൽ താല്പര്യം. വാനിലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഐസ്ക്രീം ടേസ്റ്റ് അല്ലേ, ഐസ്ക്രീം കഴിക്കണം തോന്നിപ്പോകും. അപ്പോൾ ഇതൊക്കെയാണ് നിമിക് ടീ സ്റ്റോളിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ അടുത്ത കടയിലേക്ക് പോവാണ്. അടുത്ത വിശേഷങ്ങൾ, അടുത്ത രുചി പോവാം. അടുത്ത നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് നൂറിയ ഹോട്ടലാണ്. നൂറിയ ഹോട്ടലിന് ഹനീഫിക്കാൻ്റെ ഹോട്ടൽ എന്നും പറയാറുണ്ട്. അപ്പോൾ ഹനീഫിക്കാൻ്റെ ഹോട്ടലിൽ ഇറച്ചിച്ചോറാണ് ഫേമസ്. നമ്മൾ ഒത്തിരി ഫ്രണ്ട്സ് പറഞ്ഞാണ് ഹനീഫിക്കാൻ്റെ ഹോട്ടലിൽ പോയി ഇറച്ചിച്ചോറ് കഴിക്കണമെന്ന്. പക്ഷേ നമുക്ക് ബീഫ് അലർജി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇറച്ചിച്ചോറ് കഴിക്കുന്നില്ല, ഞാൻ ബിരിയാണി കഴിക്കാം, ചിക്കൻ ബിരിയാണി. ഏബിളും അതേപോലെ തന്നെ നിഖിലും ഇറച്ചിച്ചോറ് കഴിക്കും. എന്നിട്ട് അവർ പറയും ഇറച്ചിച്ചോറിൻ്റെ രുചി എങ്ങനെ ഉണ്ടെന്ന്, ഞാൻ പറയും ബിരിയാണിയുടെ രുചി എങ്ങനെ ഉണ്ടെന്ന്. ഇതൊന്നും കൂടാതെ ഇവിടെ മറ്റ് ബിരിയാണി വിഭവങ്ങളൊക്കെ കിട്ടുന്ന ജെഫ് ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കായ്ക്കാൻ്റെ ബിരിയാണി ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസ്.
ഇപ്പൊ ഏതായാലും നൂറിയ ഹോട്ടലിലെ ഇറച്ചിച്ചോറും ബിരിയാണിയും കഴിച്ചു നോക്കാം. മട്ടാഞ്ചേരിയിൽ ഏറ്റവും നല്ല ഇറച്ചിച്ചോറ് കിട്ടുന്നത് എവിടെയാണെന്ന് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് പറയുന്ന ഒരു പേരാണ് ഹനീഫിഖാന്റെ ഹോട്ടലിന്. ഹനീഫിഖാന്റെ ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 11:30 ആകുമ്പോൾ ഇതങ്ങോട്ട് തുറക്കും. തുറന്നു കഴിഞ്ഞാൽ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല തിരക്കായിരിക്കും. 2 മണിക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബിരിയാണി കിട്ടിയില്ല, ഇറച്ചിച്ചോറ് കിട്ടിയില്ല എന്ന് എന്നോട് പറഞ്ഞേക്കും. അതിനകത്ത് യാതൊരു അർത്ഥമില്ല. അപ്പോൾ അതിന് നേരത്തെ തന്നെ വന്ന് സ്ഥലം പിടിച്ചോണം, ഇരുന്ന് കഴിച്ചോണം. ഞാനൊക്കെ വന്നിരിക്കുന്നത് 11:30 ആയപ്പോഴേ വന്ന് വെളിയിൽ നിന്നിട്ട് 11:30 ആയപ്പോൾ ഇടിച്ച് കയറിയാണ്. ഇറച്ചിച്ചോറും വന്നു. ഇറച്ചിച്ചോറിനും ഉണ്ട്, പുളിച്ചാറും സാലഡും. പുളിച്ചാറെന്ന് പറഞ്ഞാൽ നമ്മുടെ വാളൻപുളിയും ഈന്തപ്പഴവും അതേപോലെ തന്നെ മുളകും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഇട്ടുണ്ടാക്കുന്ന നല്ല അടിപൊളി പുളിച്ചാറാണ്. അത് കൂട്ടിയാണ് നമുക്കിത് കഴിക്കേണ്ടത്. നമുക്ക് ചിക്കൻ ബിരിയാണി അങ്ങോട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഞാൻ ചിക്കൻ ബിരിയാണിയെ കഴിക്കുന്നുള്ളൂ. ആ ചിക്കൻ്റെ പീസും കുറച്ച് ബിരിയാണി ചോറും ഇത്ര എടുക്കാം. ഇതിൻ്റെ കൂടെ ഇതാ പുളിച്ചാറ് നോക്കും. ഞാൻ അതങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ തൊട്ട് കൂട്ടി കഴിക്കുന്നവരും ഉണ്ട്. ഇതിലേശം ഇത് പുളിച്ചാറൊക്കെ കൂട്ടി ചോറത്തെ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ കൂട്ടി നമുക്ക് ബിരിയാണി കഴിക്കാം. നമ്മുടെ മലബാർ ബിരിയാണി, കൊച്ചി ബിരിയാണി, കേരളത്തിൻ്റെ ബിരിയാണികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നറിയോ? ആ അരോമ, അതിൻ്റെ ആ വാസനയാണ്. ആ തട്ട് പൊട്ടിക്കുമ്പോൾ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ കെട്ട് പൊട്ടിക്കുമ്പോൾ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ദം പൊട്ടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ആ വാസന എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ബിരിയാണി ഒന്ന് കഴിക്കണമെന്ന് തോന്നിപ്പോകുന്ന ആ വാസനയാണ്. നമ്മൾ ദം പൊട്ടിക്കുന്നതിന് ശേഷമാണ് ഇവിടെ വന്നത്. പല സ്ഥലങ്ങളും നമ്മൾ പോയി ദം പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കി ഇത് കഴിക്കും. ബിരിയാണി നല്ലതാണ്. അതെ, ബിരിയാണികൾ നമ്മൾ പലത് കഴിച്ചിട്ടുണ്ട്. അതിലേതാണ് ഏറ്റവും നല്ല ബിരിയാണി എന്ന് ചോദിക്കരുത്. കാരണം ബിരിയാണികൾക്കെല്ലാം അതിൻ്റെതായ രുചികളുണ്ട്. ഓരോ അതിൻ്റെതായ സവിശേഷതകളുണ്ട്. ചിലതിന് രുചി കൂടുതൽ നല്ല ഉണ്ടാവും, ചിലതിന് വില കുറവുണ്ടാവും, ചിലതിന് ആംബിയൻസ് വെടിക്കെട്ട് ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളുണ്ടാവും. അതുകൊണ്ട് ഏതാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിക്കരുത്, പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നല്ലൊരു ബിരിയാണിയാണ്. അതേപോലെ തന്നെ കായ്ക്കാൻ്റെ ബിരിയാണി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ബിരിയാണിയാണ്. ജപ്പ് ബിരിയാണി അതിന് വേറൊരു രുചിയാണ്. ശരിക്കും പറഞ്ഞാൽ ജപ്പ് ബിരിയാണി എന്ന് പറഞ്ഞാൽ കേരള ബിരിയാണിയേ അല്ല, അതിൻ്റെ രുചി മറ്റൊരു രുചിയാണ്. ഇവിടെ ഈ പുളിച്ചാറ് ഇതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ ആ പുളിയും ആ ചെറു മധുരവും അടിപൊളി. ഇവിടെ ബിരിയാണിയിൽ പൈനാപ്പിളും മുന്തിരിങ്ങയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ബിരിയാണിയാണ്. ശരിക്കും പറഞ്ഞാൽ കൊച്ചി, കോട്ടയം, കൊല്ലം ഈ ഭാഗങ്ങളിൽ നമുക്ക് ഈ പൈനാപ്പിളും മുന്തിരിങ്ങയും ഒക്കെ കിട്ടും ബിരിയാണിക്ക്. പക്ഷേ കോട്ടയം ഭാഗത്തോട് വരികയാണെന്നുണ്ടെങ്കിൽ നാരങ്ങ അച്ചാറും പപ്പടവും മുട്ടയും ഉണ്ടാവും ബിരിയാണിയിൽ. ഇനിയിപ്പം ഇറച്ചിച്ചോറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നിഖിലിനോടും ഏബിളിനോടും ചോദിക്കാം. അവർ പറയും ഇതിൻ്റെ കാര്യങ്ങൾ, ഇറച്ചിച്ചോറിൻ്റെ കാര്യം. അത് കഴിഞ്ഞ് അടുത്ത രുചി, അടുത്ത സ്ഥലം, അടുത്ത കഥ. ഇനിയിപ്പം ഏബിളിൻ്റെയും നിഖിലിൻ്റെയും ഊഴാണ്. അവർ ഇറച്ചിച്ചോറിൽ പിടിച്ചു തുടങ്ങി. നല്ല ഒന്നാം തരം ബീഫ്, നന്നായിട്ട് വെന്ത ബീഫ്. ഇതേ നോക്കിയും നന്നായിട്ട് വെന്ത ബീഫ്, അതിൻ്റെ കൂടെ നല്ല വാസനയുള്ള ഇറച്ചിച്ചോറ്. ഏബിൾ അങ്ങനെ സ്വല്പം ബീഫ് എടുത്ത് ചോറിനകത്ത് വെച്ച് എങ്ങനെയുണ്ട് ഏബിള്? നല്ല അടിപൊളിയാണ് ബീഫ്. നല്ല സോഫ്റ്റ് ബീഫ്. ആ രുചിയോ? രുചിയും കുഴപ്പമില്ല. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയേക്കുന്ന ടേസ്റ്റാണ് ഇതിനകത്ത് മെയിനിലുള്ളത്. വെളിച്ചെണ്ണയുടെ ബീഫ് നല്ലപോലെ വെന്തുണ്ടാവും. വേറെ അധികം എഫോർട്ട് എടുക്കണം, വെറുതെ നിൽക്കിയപ്പോൾ തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇറച്ചിച്ചോറിൻ്റെ പ്രത്യേകത. ഹനീഫിഖാൻ്റെ ഇറച്ചിച്ചോറെന്ന് പറഞ്ഞാണല്ലോ മട്ടാഞ്ചേരിയിൽ ആർക്കും അറിയാം. അപ്പോൾ ഇവിടെ സംഭവിച്ചു അല്ലേ? സംഭവിച്ചു. ഇനിയുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കുടിക്കാം അല്ലേ? നല്ല ഒന്നാം തരം അവക്കാട മിൽക്ക് ഷേക്ക്. നല്ല അവക്കാട മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഖിൽ പറഞ്ഞതെന്ന് വെച്ചാൽ മട്ടാഞ്ചേരി ഭാഗത്ത് ഏറ്റവും തിക്കായിട്ടുള്ള അവക്കാട മിൽക്ക് ഷേക്ക് കിട്ടുന്ന കടയാണിത്. റിന്യൂ സ്കൂൾ ബാർ.
അങ്ങനെ റിനൂ സ്കൂൾ ബാറിലാണ് വന്നിരിക്കുന്നത്. 50 രൂപയ്ക്ക് അവക്കാടം മിൽഷേക്ക് കിട്ടും, നമുക്ക് കുടിച്ചു നോക്കാം. ബാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നല്ല തിക്കായിട്ടുള്ള അവക്കാഡോ ജ്യൂസ്, ഞാനല്ല പറഞ്ഞേ, നിഖിലാണ് പറഞ്ഞേ, നല്ല തിക്കായിട്ടുള്ള അവക്കാഡോ ജ്യൂസ്, ജ്യൂസ് അല്ല മിൽക്ക് ഷേക്ക്. അപ്പോൾ അവക്കാഡോയും മിൽക്കും അത് മാത്രമാണ് ചേർത്തിരിക്കുന്നത്, കുറച്ച് ഷുഗറും ചേർത്തിട്ടുണ്ട്. ഇതിനി ഇപ്പം നമ്മൾ കുടിച്ചു നോക്കാം. അടിപൊളി കേട്ടോ, നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ മട്ടാഞ്ചേരിയിൽ വന്നു കഴിഞ്ഞ് ഇതുപോലെ ഈ വെയിലത്ത് ചുറ്റിക്കറങ്ങി നടന്നിട്ട് വീട്ടിൽ പോയി ഉണ്ടാക്കി കുടിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇതുപോലുള്ള കടകളിൽ റിനൂസിൽ വന്ന് കുടിക്കാം. റിനൂസിൽ ഇത് മാത്രമല്ല, ചിക്കു ഷേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ആ ഷേക്ക് ഉണ്ട്, ഈ ഷേക്ക് ഉണ്ട്, മറ്റേ ഷേക്ക് ഉണ്ട്, അങ്ങനെ കുറേ ഏറെ ഷേക്കുകളുണ്ട്. നമ്മൾ ഏതായാലും അവക്കാഡോ ഷേക്കാണ് കുടിക്കുന്നത്. അപ്പം നമ്മുടെ ചെറിയ വലിയ രുചികളിൽ മറ്റൊരു വിഭവം കൂടായി അവക്കാഡോ ഷേക്ക്. മട്ടാഞ്ചേരിയിൽ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം. ഇനി ഇവിടെ നിന്ന് മറ്റൊരു ചെറിയ വലിയ രുചിയിലേക്ക് നമ്മൾ ഉടനെ പോവുകയാണ്. അതും ഒട്ടനെ വരും. അതൊരു നാടനല്ല അല്ലേ? നാടനല്ല, ഒരു ഗുജറാത്തി വിഭവമാണ്. നമ്മളങ്ങനെ പ്രഭാത ഭക്ഷണം കഴിച്ചു, ഇറച്ചിച്ചോറ് കഴിച്ചു, ബിരിയാണി കഴിച്ചു, അത് കഴിഞ്ഞ് അവക്കാഡോ ഷേക്ക് കഴിച്ചു. ഇനിയിപ്പം കുറച്ച് മധുരവും കുറച്ച് സ്നാക്സും ഒക്കെ ആയിട്ടാവും. ഇത് ശാന്തിലാൽ മിഠായ് വാല എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഗുജറാത്തി ഡിഷസ് ആണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഭാഗത്തെ ഏറ്റവും നല്ല മിഠായി കിട്ടുന്ന സ്ഥലം എന്നാണ് നമ്മുടെ നിഖിൽ പറഞ്ഞത്. പ്രത്യേകിച്ച് കാലാജമുൻ അല്ലേ, കാലാജമുന് ഏറ്റവും നല്ല കാലാജമുൻ കിട്ടുന്ന ഒരു സ്ഥലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാലാജമുൻ മാത്രമല്ല, ജിലേബിയും കാട്ടിയും ഒക്കെ സ്പെഷ്യൽ ഗുജറാത്തി ഐറ്റംസ് ആണ്. അപ്പോൾ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ചായ കിട്ടില്ല, ചായ ഇല്ല, നോട്ട് ചെയ്യുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ വന്ന് ചോദിക്കേണ്ട. ഗാട്ടിയ ജിലേബി, ഗാട്ടിയ ജിലേബി എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് ഗുജറാത്തി ഫുഡിലെ, നല്ലൊരു കോമ്പിനേഷനാണ് ഗാട്ടിയ ജിലേബി. അതേപോലെ തന്നെ നമുക്ക് കലാജാമുനും ട്രൈ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഗുജറാത്തി സ്പെഷ്യലായിട്ടുള്ള കച്ചോടിയും ട്രൈ ചെയ്യാം. സാധാരണ കച്ചോടി പോലല്ല, ഗുജറാത്തി സ്പെഷ്യൽ കച്ചോടിക്ക് ഒരു സ്വല്പം വ്യത്യാസമാണ്. കാണാം. ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റ്, ഞാൻ ഈ ബോർഡ് കണ്ടിട്ടാണ് പറഞ്ഞത് ചായ ഇല്ലെന്ന്. പക്ഷേ ചായ ഇല്ലെന്നല്ല, വൈകുന്നേരം 3 മണിക്ക് ശേഷമേ ചായ കിട്ടത്തുള്ളൂ. മസാല ചായ, നല്ല അടിപൊളി മസാല ചായ കിട്ടും, ബദാം മിൽക്കും കിട്ടും. ഇപ്പം ഇല്ലാന്നാ പറഞ്ഞത്, സോറി കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഗുജറാത്തി കച്ചോടി. നമ്മൾ സാധാരണ കച്ചോടി എന്ന് പറയുന്നത് ഒരു സ്വല്പം പരന്നിട്ട് പൂരിയേക്കാളിന് നല്ല വലുപ്പത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കച്ചോടിയല്ലേ. ഇത് അങ്ങനത്തെ അല്ല, ഇത് ഒരുമാതിരി ബോണ്ട പോലെ, ചെറിയൊരു ബോണ്ട പോലെ കാണാനിരിക്കുന്നത്. ഇത് ഗുജറാത്തി കച്ചോടിയാണ്, ഇതിനകത്ത് ഫില്ലിങ്സ് ഒക്കെ ഉള്ളതാണ്. ഇത് വേണ്ട, ദാലും മറ്റ് മസാലകളും ഒക്കെ കൂട്ടി ചേർത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ആണ്. ഇത് കഴിച്ചു നോക്കാം അല്ലേ. കച്ചോടിയുടെ രുചിയാണ്, അകത്ത് ലേശം മധുരവും സ്വല്പം മസാലയുടെ ആ രുചിയും, പിന്നെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ്. ഈ കച്ചോടിയുടെ രുചി എന്ന് പറയുന്നത് തന്നെ ഇതിനകത്തുള്ള ആ ഫില്ലിങ്സിൻ്റെ രുചിയാണ്, അതുപോലെ തന്നെ ആ ക്രിസ്പിനെസ്, പുറത്തെ ആ കോട്ടിങ്ങിനുള്ള ക്രിസ്പിനെസ്, അതാണ് കറക്റ്റ് നമുക്ക് കച്ചോടിയുടെ ആ ഫീലിങ്സ് കിട്ടാനായിട്ടുള്ള രുചി എന്ന് പറയുന്നത്. ഇനിയിപ്പം അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്ന ഒരു സാധനമാണ് കാലാജമു. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിലൊന്നാണ്. ബംഗാൾ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ വൈഫിൻ്റെ സ്ഥലം മൂർഷിദാബാദ്, അവിടെ ഈ കാലാജമുൻ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അവർ വേറൊരു പേരാണ് പറഞ്ഞത്, ഞാൻ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി.
കാലാജാമുനേക്കാളും സ്വല്പം കൂടെ കട്ടിയുള്ള സാധനം കണ്ടോ. അകത്ത് ഒരു നട്ട്സും ഒക്കെ വെച്ച് നല്ല ജ്യൂസി ആയിട്ട്. പുറത്ത് കാലാജാമുൻ ഒരു സ്വല്പം ഡ്രൈ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുനുമായിട്ട് നോക്കുമ്പോൾ പുറത്ത് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും, അകത്ത് നല്ല ജ്യൂസി ആയിട്ട്. ഗുലാബ് ജാമുൻ കുറച്ചുകൂടെ ജ്യൂസി, കുറച്ചുകൂടെ സോഫ്റ്റാണ്. അതിൻ്റെ കൂടെ ഘാട്ടിയ. ഞാൻ ഗുജറാത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നു, പോർബന്തറിൽ. അപ്പം അവരുടെ പ്രധാന ബ്രേക്ക്ഫാസ്റ്റാണ് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ ഘാട്ടിയും ജിലേബി. നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, ചേട്ടൻ അവിടെ ഇരുന്ന് ലഡു ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. ഇവർ ഇതിൻ്റെ തൊട്ടടുത്തായാണ് കിച്ചണൊക്കെ. അപ്പം വലിയൊരു പോഷ് ആംബിയൻസും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, സാധാരണ ഒരു ഗുജറാത്തിലെ സ്പീസ്റ്റോള്. അപ്പോൾ ഇനിയിപ്പം ഘാട്ടിയ ജിലേബിയിലേക്ക് കിടക്കാം. ഘാട്ടിയ ജിലേബിയുടെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. അതേപോലെ ഘാട്ടിയയുടെ ചമ്മന്തിയുണ്ട്. ഘാട്ടിക്ക് വേണ്ടി തന്നെയുള്ളൊരു ചട്നിയാണിത് എന്നാ പറഞ്ഞത്. അതിനകത്ത് ഞാൻ ഈ ചട്നി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഘാട്ടിയും ജിലേബിയും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഘാട്ടിയും മുളക് വറുത്തതും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലെയല്ല കഴിച്ചിരുന്നത്. ഇതിനകത്ത് മുളകുണ്ട്, അതേപോലെ തന്നെ ഇതെന്താണെന്ന് നോക്കട്ടെ. പപ്പായ ആണ്. പപ്പായ വേവിച്ചിട്ട് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് ചേർത്തിരിക്കുക. അതിൻ്റെ കൂടെ ഈ പൊടി കിടക്കുന്നത് ദോക്ലയാണ്, ദോക്ലയുടെ പൊടിയാണ്. അപ്പോൾ അതിന് ചെറിയൊരു പൊടിയുണ്ട്. ദോക്ല എന്ന് പറയുന്നത് നമ്മുടെ ഇഡലിയുടെ മറ്റൊരു വേർഷനാണ്, ഗുജറാത്തി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ജിലേബിയും കാട്ടിയും കൂടെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതാണ് രുചി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ജിലേബി ഇങ്ങനെ പൊട്ടിക്കുക, വേണമെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് വെച്ച് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കടി ജിലേബിക്ക് പിന്നെ ഒരു കടി ഘാട്ടിക്ക്. മധുരവും എരിവും കൂടെ ഉള്ള, മധുരവും ഉപ്പും കൂടെ ഉള്ള ആ മിക്സ് ഉണ്ടല്ലോ. ഇനി എന്തെല്ലാം രുചികളുണ്ട് ഇവിടെ നോക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വലിച്ചു നീട്ടി ഒത്തിരി നീളമായി. ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ മറ്റ് കുറേ വിഭവങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ്. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഞങ്ങളുടെ കൂടെ ഉണ്ടാകുക. എന്നും സന്തോഷമായിട്ടിരിക്കുക, ചിരിക്കുക, എൻജോയ് ചെയ്യുക. ബൈ. അപ്പോൾ വിജയണ്ണൻ പറഞ്ഞ കോമ്പിനേഷൻ കഴിക്കുന്നതാണ്, അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ബൈ ബൈ.